Malayurita, Kamukin Topugal, Manjali Purogam Padarino, Kalavasta Vediana, Mandin de Palavuish to the Kurain to the Mayana, Rogam Padaran Karnam, Adigatha better Prasatanashasha, the Parikaram Karnamina, Karshagaravishipurno. Malayurita, Kamukin Topugal, Manjali Purogam Padarino, the Karshagare Durida Tilakugiana, Payaur, Ereveshi Panjayatigale, Vivida Pradeshangalana, Rogam Padarino, Kumayam, Magnesium, Turingiava, Krishira Til Priogichana, Karshagar, Ori Paridivere, Roga Pradroda Naratunda, Krishivakupanar de Chamar in the Talichitum, Rekshaila. കാലാവസ്ഥ വ്യതിയാനവും മണ്ണിന്റെ ഫലഭൂയിഷ്ഠത കുറയുന്നതും ചെടികളുടെ പ്രതിരോധശേഷി കുറയുന്നതുമെല്ലാമാണ് മഞ്ഞളിപ്പ് ഉൾപ്പെടെയുള്ള രോഗങ്ങൾ തോട്ടങ്ങളിൽ പടരാൻ കാരണമാകുന്നതെന്ന് കർഷകർ പറയുന്നു. ഇതുവരെ ഒരു ഗവേഷണ കേന്ദ്രങ്ങൾക്കോ അല്ലെങ്കിൽ ഗവേഷകർക്കോ ഇതിനൊരു പ്രതിവിധി കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. അത് പലതരത്തിലുള്ള മരുന്നുകളുണ്ട് മെഡിസിനുകളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ട് ഹോമിയോ മരുന്ന് ചെയ്തു അതിനുശേഷം ഇസ്രായേൽ നാനോ ടെക്നോളജിയുടെ മെഡിസിൻ ചെയ്തു അതിനുശേഷം കൃഷി വകുപ്പുകാർ പറഞ്ഞ ഡോളോമൈറ്റ് വേപ്പിൻപിണ്ണാക്ക് അങ്ങനെ കുറച്ച് വളങ്ങളുടെ ഒരളവ് അവർ പറഞ്ഞു തന്നു അതും രണ്ട് വർഷമായി ചെയ്ത് നോക്കുന്നു പക്ഷേ മഞ്ഞളിപ്പ് രോഗത്തിന് യാതൊരു മാറ്റവും ഇതുവരെ ഇല്ല കാർഷിക മേഖല ആകെ തകർന്നിരിക്കുകയാണ് അതുപോലെ തന്നെ തെങ്ങിനാണെങ്കിൽ ഓലകരിച്ചിൽ കൂമ്പ് ചെയ്യൽ മൊത്തം കാർഷിക മേഖല തകർന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് മലയോരത്തുള്ളത് മലയോരത്തുള്ള കർഷകർ ഇന്ന് ജീവിക്കാൻ വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ വിഷയങ്ങൾക്കൊക്കെ ഒരു ശാശ്വതമായ പരിഹാരം കാണുന്നതിന് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നീക്കം ഉണ്ടാകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് സമീപകാലത്തായി മലയോരത്തെ രോഗം ബാധിച്ച് കമുകുകൾ നശിക്കുന്നത് വ്യാപകമായിട്ടുണ്ട് രോഗം വ്യാപിച്ചതോടെ തോട്ടങ്ങളിൽ ഉൽപാദനവും കുറഞ്ഞു കമുകിന് പുറമെ തെങ്ങിനും പലയിടത്തും രോഗബാധയുണ്ട് മഞ്ഞളിപ്പിന് പുറമെ കൂമ്പുചിയിൽ ഇലകരിയിൽ ഫംഗസ് രോഗങ്ങൾ എന്നിവയും തോട്ടങ്ങളിൽ പടരുകയാണ് പ്രതിരോധ പ്രവർത്തനം എന്ന നിലയിൽ രോഗം ബാധിച്ച കമുകുകൾ കർഷകർ മുറിച്ചുമാറ്റുകയും ചെയ്യുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ